ഹലോ, ഇന്ന് നമ്മൾ യു പി സ്കൂൾ ടീച്ചർ ഡീറ്റെയിൽഡ് സിലബസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആകെ 6 പാർട്ടുകളായിട്ടാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് പാർട്ട് വരുന്നത് 10 മാർക്കിനാണ്. അതിലാദ്യം വരുന്നത് കേരള ചരിത്രം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ. അതിൽ പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്ചിർ കലാപം, ദെൻ കേരള നവോത്ഥാനം, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിത് കെ പി കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാര ഗുരുദേവൻ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ദെൻ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, അതിൽ തിരുവിതാംകൂർ, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, ദെൻ കൊച്ചി ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യപ്രജാമണ്ഡലം, മലബാർ ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം. ദെൻ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. പിന്നെ വരുന്നത് ലോക ചരിത്രം. അതിനകത്ത് നദീതട സംസ്കാരങ്ങൾ, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് 2 മാർക്കിനുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നത് പാർട്ട് വണ്ണിൽ തന്നെ സെക്കൻഡായിട്ട് വരുന്നത് 5 മാർക്കിന് ഭൂമി വരുന്നത് എന്തൊക്കെയാണ്? ഭൂമിശാസ്ത്രം വരുന്നുണ്ട്, ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന, ദെൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം, ദെൻ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടന സവിശേഷതകൾ, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇന്ത്യയിലെ ഗവൺമെൻറ്, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി. പിന്നെ സാമൂഹ്യശാസ്ത്രത്തിൽ കുടുംബം, സാമൂഹീകരണം. പിന്നെ അതുപോലെ 2 മാർക്കിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. ദെൻ ഇപ്പോൾ ഇത്രയാണ് പാർട്ട് വണ്ണിലുള്ളത്. ദെൻ പാർട്ട് 2 വരുന്നത് 7 മാർക്കിന് ആണ് വരുന്നത്. ഫസ്റ്റ് ഭൗതിക ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ്? അളവുകളും യൂണിറ്റുകളും, ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗ ചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, ദെൻ കാന്തികത, വൈദ്യുതകാന്തിക ഫലം, വൈദ്യുതകാന്തിക പ്രേരണം, പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ദെൻ ഊർജ പരിപാലനം, ദെൻ കറണ്ട് അഫയേഴ്സ്. ദെൻ പാർട്ട് 2 നെക്സ്റ്റ് വരുന്നത് 7 മാർക്കിന് രസതന്ത്രം. അതിനകത്ത് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബ്, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രാസപ്രവർത്തന വേഗം, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ദെൻ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ലോഹങ്ങൾ, ലോഹനിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിയം, രാസപ്രവർത്തനങ്ങൾ. കറണ്ട് അഫയേഴ്സ് 2 മാർക്കിന്. ദെൻ പാർട്ട് 2 നെക്സ്റ്റ് വരുന്നത് ജീവശാസ്ത്രം, 6 മാർക്കിന് ബയോളജി. കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതകശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, ദെൻ ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. 2 മാർക്കിന് കറണ്ട് അഫയേഴ്സ്. ദെൻ പാർട്ട് 3 15 മാർക്കിന് കേട്ടോ. സിമ്പിൾ അരിത്തമെറ്റിക്, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, പാറ്റേണുകൾ, മാനസിക ശേഷി, സംഖ്യാശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, കോണുകൾ, പലിശ, കൂട്ടുപലിശ,
ജ്യാമിതി, ഘനരൂപങ്ങൾ, ചെറുപൊതു ഗുണിതവും വൻ പൊതുഘടകവും, ലാഭം, നഷ്ടം, വിൽപ്പന, മെട്രിക് അളവുകൾ, സർവസമവാക്യങ്ങൾ, ബീജഗണിതം, സാംഖ്യകം. നെക്സ്റ്റ് പാർട്ട് 4 20 മാർക്കിന് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി. അതിനകത്ത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, ഘടനാവാദം മുതൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വരെ, വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, ദെൻ വ്യക്തിത്വം, വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം, പാരമ്പര്യവും പര്യാവരണവും, അഭിക്ഷമതാ പരീക്ഷകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിപ്രേരണ, മോട്ടിവേഷൻ, സമായോജന ക്രിയാതന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പഠന തന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ, പഠന വൈകല്യം, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, കുട്ടിയും അറിവ് നിർമ്മാണവും, പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ദെൻ പാർട്ട് 5 10 മാർക്കിന് ജനറൽ ഇംഗ്ലീഷ്. അതിൽ എ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, അതായത് ആൻ അൺഫെമിലിയർ പാസേജ് ഇസ് ഗിവൺ ടു ചെക്ക് ഫാക്ച്വൽ ഇൻഫറൻഷ്യൽ അനലിറ്റിക് ആൻഡ് ഇവാലുവേറ്റീവ് കോംപ്രിഹെൻഷൻ. അതായത് പാസേജ് തന്നിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ ബി ഗ്രാമറിന് ആർട്ടിക്കിൾ, കോൺകോർഡ്, ടെൻസ് ആൻഡ് ടൈം, പ്രിപ്പോസിഷൻസ്, ഫ്രേസൽ വേർബ്, ഡിറ്റർമൈൻസ്, ദെൻ ഓക്സിലറി വൊക്കാബുലറീസ്. ദെൻ സി വരുന്നത് പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് സ്കിൽസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ എൽ പി ക്ലാസ്സസ്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ദെൻ പാർട്ട് 6 മലയാളം വരുന്നത് 10 മാർക്കിനാണ്. സാഹിത്യപരം, അതിൽ കഥാസാഹിത്യം, കവിതാസാഹിത്യം, നോവല്, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം. ദെൻ ഭാഷാപരം വരുന്നത് ഭാഷാചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, ദെൻ പദശുദ്ധി, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, വാക്യരൂപങ്ങൾ, അനുപ്രയോഗം, വാക്യഘടനയും വാക്യശുദ്ധിയും, ലിംഗം, കവചം തുടങ്ങിയവ, കാലം, അർത്ഥബോധം, പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭങ്ങൾ, ദെൻ കാവ്യബോധം, കവിത, ഗദ്യം, പഴഞ്ചൊല്ല് തുടങ്ങിയ അലങ്കാരം, ധ്വനി ഇവ കണ്ടെത്തൽ, അവതാരണം, ഗദ്യം, അവതാരണം, പദ്യം, ബോധനശാസ്ത്രപരം, ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, വാർഷിക ആസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, വിലയിരുത്തൽ. ഓക്കെ, താങ്ക് യു.